കൊട്ടപ്പുറം സംവാദത്തിൽ മുജാഹിദ് പക്ഷത്തിൻ്റെ ബുദ്ധികേന്ദ്രമായിരുന്നു എ അബ്ദുസ്സലാം സുല്ലമി. വർഷങ്ങൾക്ക് മുമ്പേ പതിനായിരങ്ങൾ തിരിച്ചറിഞ്ഞ സത്യം വഹാബി പക്ഷം ഏറ്റുപറയുന്നത് ശ്രദ്ധിക്കുക. മുജാഹിദുകൾ സ്വാഭാവികമായിട്ട് ഈ പരസ്യമായിട്ടുള്ള വാദപ്യാത്തിനോടൊക്കെ വിമുഗ്ധത കാണിക്കാറാണ്. പിന്നെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളിക്കുമ്പോൾ അവർ മുതുചാർ വെല്ലുവിളിക്കുകയാണ്, വാദപ്യാത്തിന് വരൂ എന്ന് പറഞ്ഞാൽ അവർ കുറേ ഷിർക്ക് അനാചാരങ്ങൾ പറഞ്ഞിട്ട് വെല്ലുവിളി അടുത്ത് കഴിയുക. തെളിവുണ്ടാവില്ല. അപ്പം വെല്ലുവിളി നേരില്ലെങ്കിൽ സാധാരണക്കാർ അത് നോക്കുക. ഇവരെ കയ്യിൽ തെളിവില്ല, അല്ലെങ്കിൽ നമ്മളെ പണ്ഡിതന്മാരടുത്ത് ഇവർ വരുന്നില്ലല്ലോ. സാധാരണക്കാർ സ്റ്റേജ് ഇട്ടില്ല. അത്തരം സാഹചര്യത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മുജാഹിദുകളുടെ സംഭവത്തിലേക്ക് നീങ്ങുക. മുജാഹിദുകൾ ഒരിക്കലും വെല്ലുവിളിച്ചിട്ട് സംഭവത്തിലേക്ക് നീങ്ങാറില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന് പൂർണ്ണമായ വിജയം കിട്ടിയ ഒരു സംവാദം, പൂർണ്ണമായ വിജയം നിന്നിട്ടില്ല. അത് രണ്ടുകൂട്ടരും പറയില്ല. അത് നമ്മൾ പറഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. വിജയം ഉണ്ടെന്ന്, വിജയം കൊട്ടപ്പുറത്തെ വിജയം അവർക്കാണെന്ന് അവർ പറയുന്നത്. അതിൽ മുജാഹിദുകൾക്ക് അത്ര വലിയ വിജയം ഉണ്ടായിട്ടില്ല. ആ സംവാദത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിൽ, അല്ലെങ്കിൽ അത് സമർത്ഥമായി അവിടെ അവതരിപ്പിക്കുന്നതിൽ മുജാഹിദ് പണ്ഡിതനായ എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് ചില പാളിച്ചകൾ സംഭവിച്ചു. പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. വ്യക്തി വൈഭവം ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. അല്ല, പാണ്ഡിത്യല്ല ആളുകളെ അവിടെ തടഞ്ഞിട്ട് എന്താണെന്നോന് സ്റ്റേജിൽ കയറണമെന്നുള്ള ഒരു ഇത് കൊട്ടപ്പുറത്തന്നെ ഉണ്ടായിട്ടില്ല. ഞാൻ അതിന്റെ ഉള്ളിൽ എല്ലാം അറിയാം. സംഭവം പറഞ്ഞല്ലേ, കുറച്ച് പരാതി സംഭവിച്ചിട്ടുണ്ട്. സുന്നി വിഭാഗത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവിടെ കുറച്ചൊക്കെ തിളങ്ങിയിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്. നമ്മൾ മറച്ചുവെച്ചിട്ട് ഭാര്യയല്ല. ഞാൻ പരിപൂർണമായ സംഭവത്തിൽ പങ്കെടുത്ത ആളാണ്. സംവാദം ഇതൊക്കെ ഞാൻ കുറിപ്പൊക്കെ ഉണ്ടാക്കിയ ഞാനായിരുന്നു. അവതരിപ്പിക്കാനുള്ള വിഷയങ്ങൾ ഞാനും മറ്റുമായിരുന്നു. അതിനുള്ള എല്ലാ വിഷയങ്ങളും ഒക്കെ ഞങ്ങൾ സജ്ജമാക്കിയിരുന്നു. ഞങ്ങളതിന് സംസാരിച്ചിട്ടില്ലെങ്കിലും പക്ഷേ ഞങ്ങൾ എപിന്റെ ഇതിന് സ്ഥാനത്ത് ഇയാളെ കയറ്റി എന്നുള്ള ചെറിയ മുണ്ടത്തെ. അതെന്താണ് കാരണം? കാരണമൊന്നുമില്ല. ഇങ്ങനെ ചെറിയ മുണ്ട വന്നത്, അതന്നെ ചെറിയ മുണ്ട വന്നതും ചെറിയ മുണ്ട അവിടെ ഞങ്ങൾ ചർച്ചിൽ ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹമല്ല. അദ്ദേഹം സ്കൂളിൽ പോലാണ് ആ സമയത്ത് വരിക. അവിടെ കയറിയ പിറ്റേ സ്റ്റേജിൽ നിന്ന് അതിന്റെയൊക്കെ ഫല സംഭവിച്ചത് കൊട്ടപ്പുറത്ത്. കാരണം ശിർക്കിന്റെ നിർവചനം ചോദിച്ചപ്പോ കുറെ ഖുർആന്റെ ആയത്തിലൂടെ ഓതിട്ട് പ്രസംഗിച്ചാൽ മതി ഈർക്കാന്ന പറഞ്ഞത്. നിർവചനം പറഞ്ഞ സംഭവം ഖുർആനില്ല എന്ന് പറഞ്ഞിട്ടേലും വിവരിച്ചാൽ വരും. അതിനും സാധ്യ ഒറ്റ ആയത്ത് മാത്രം ഓതുന്നു. എത്ര നൂറ് ആയത്ത് ഖുർആനുണ്ട് തോഹീന്റെ. നിർവചനം ചോദിച്ചപ്പോ തന്നെ വിശദീകരിച്ചാ മതി. നിർവചനം പറയുന്ന സ്വഭാവം ഖുറാനില്ല, ഹദീസിലുള്ള വിശദീകരിക്കാന്നിട്ട് ഖുറാനിലുള്ള ആയത്തുകളോട് ഓതിയാ പോരെ. പണ്ഡിതോചിതമായി പണ്ഡിതോചിതായിട്ടുണ്ട്. എന്നാലും പണ്ഡിതോചിതായിട്ടും ഇതായിട്ടില്ല, അമർത്തിക്കാൻ സാധിച്ചിട്ടില്ല. പണ്ഡിതോചിത ഇപ്പൊ തെളിവ് നല്ല പറയുകയാണെങ്കിൽ സാധാരണ പാചാലതല്ലെങ്കിലും എന്ത് ചെയ്യും നിഷ്പക്ഷ ആളുകൾക്ക് മനസ്സിലാവും. അപ്പൊ അദ്ദേഹത്തിന് പണ്ടുള്ള ആയത്തുകൾ തന്നെ കൊറേ മനപ്പാടില്ലാത്ത മതികളുടെ ഒരു ഇതാണ്. ഒരൊറ്റ ആയത്തമ്മ കുനിതുല്ലീന സാമത്തുമ്മിന് അതിമ തന്നെ കടന്നിട്ട് കളിച്ചാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതില് നമ്മള് ഇങ്ങനത്തെ വിഷയത്തിൽ നമ്മൾ തമ്മിൽ വ്യക്തി വൈരാഗ്യം കാണിക്കാൻ പാടില്ല. ഞാനും അലിക്കർമാരും കൂടുതൽ ബാധിച്ച ഇതി തങ്ങളെ കേട്ടണമെന്നാണ്. അത് ചിലവർക്ക് ഞാൻ ആളെ പറഞ്ഞില്ല, ആ വ്യക്തിക്ക് ഇയാളോടുള്ള വൈരാഗ്യം ആളെ കേട്ടാതിരിക്കുന്നതാണ്. പിന്നെ ചെറിയ മുണ്ടാണെങ്കിൽ ഈ രംഗത്തത്തെ പ്രശോഭിച്ചിട്ടില്ല. അദ്ദേഹം ഈ ഞങ്ങൾ കുളിക്കലിരുന്നിട്ട് ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹം ഒരു നിമിഷ നേരം വരെ ഇതിലില്ല. അദ്ദേഹം ക്ലാസ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ കയറ്റ വാദപ്പിയത്. അത് വാദപ്പിയത് അങ്ങനെ കണ്ടാ മതിയോ? കിതാബുകൾ എടുത്തു വെച്ചതിന് എന്തിനെടുത്ത് വെച്ചതെന്ന് അറിയില്ല. അതാണ് ഇബ്നു ജരീർ എടുത്ത് കണ്ട് വായിച്ചിട്ട് എന്താണ് മദർ മരാണ് മറ്റതാണ് കല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് വഷളാക്കിയത്. അതിൽ നമ്മൾ വാദിച്ചത് എന്തിനായിട്ടുണ്ടോ? അത് ആ ഇബ്നു ജരീർ അവിടെ വെച്ചിരുന്നത് ദുആയിന് അവിടെ ഇസ്തിഹാസ എന്നുള്ള അർത്ഥമല്ല എന്ന് പറയുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ മാത്രം എന്താണ് വായിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാ. പക്ഷെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്ക് എന്തിനാണ് എടുത്തു വെച്ചതെന്ന് തന്നെ അറിയില്ലല്ലോ. അങ്ങനെ കുറെ ഉന്നതുണ്ട്. നമ്മൾ സ്റ്റഡി ചെയ്തിട്ടില്ല എന്ന് ശത്രുവിനെ നമ്മൾ മറ്റ നിസ്സാരാക്കി. വാദപ്യാത്തിലും അവിടെ നിസ്സാരികൾ തോന്നില്ല. കൊട്ടപ്പുറത്ത് മാത്രം അതിന് എന്റെ അഭിപ്രായം എന്റെ പിതാവിന്റെ മരണത്തിന് ശേഷം നടന്ന ആദ വാദപ്പ് എന്റെ പിതാവാണ് കാര്യമായിട്ട് ഇവർക്ക് ധൈര്യമൊക്കെ ഉണ്ടാക്കാറുള്ളത്. പിതാവിന്റെ മരണശേഷം നടന്നതാണ് അലിമലി കൊട്ടപ്പുറം. പിന്നെ അവർ ഖുറാനെ ശരിക്കും പഠിച്ചത് കൊണ്ടല്ല, മുസ്ലിങ്ങളെ ജീവിതം കണ്ടിട്ട് ഉത്തമ മാതൃക ജീവിതം കണ്ടിട്ട് അവർക്ക് ഇസ്ലാമിലേക്ക് വരാൻ സാധിച്ചു. അതിന് മുജാഹിദുകൾ വിജയം നേടിയിട്ടെന്ന് പറയില്ല. കാരണം സുന്നിൻ്റെ മാതൃകാ ജീവിതത്തെക്കാളും മുജാഹിദിൻ്റെ മാതൃകാ ജീവിതം കണ്ടിട്ടാരും ഇസ്ലാമിലേക്ക് വരുന്നില്ല.